വേനൽമഴ ലഭിച്ചിട്ടും ജില്ലയിൽ ചൂടിന്റെ അളവ് കുറയുന്നില്ല. പകൽ സമയങ്ങളിലെ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നു. പലയിടങ്ങളിലെയും താപനില 32 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ. പനമരത്തെ മദ്യശാലയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. മദ്യശാല മാറ്റും വരെ സമരമുഖത്തു നിന്നും പിന്നോട്ടില്ലെന്ന് സമരസമിതി. കമ്പളക്കാട് ചുണ്ടക്കര മാനഞ്ചേരിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും സ്തൂപങ്ങളും നശിപ്പിച്ചു. സംഭവം പ്രദേശത്തെ സ്വൈരജീവിതം തകർക്കാനുള്ള ശ്രമമെന്ന ആരോപണം. പോലീസ് അന്വേഷണം തുടങ്ങി. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടെ കർഷകന് പരിക്ക്. സംഭവം പുൽപ്പള്ളി ചെതലയത്ത്. കാട്ടാനക്കൂട്ടം വിളവെടുപ്പിന് പാകമായ നെൽകൃഷി ചവിട്ടി നശിപ്പിച്ചു. വിഷു വിളിപ്പാടകലെ. വിഷുക്കാലത്ത് വിഷരഹിത പഴം പച്ചക്കറികൾ ന്യായവിലയ്ക്ക് ലഭ്യമാക്കാൻ വിഷുക്കണി 2017 വിഷുച്ചന്ത തുടങ്ങി. വിഷുക്കണി ഒരുക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പും UFPCK ഹോർട്ടികോപ്പും സംയുക്തമായി. കാട് പച്ചപ്പണിഞ്ഞു. വനപാതയോരങ്ങളിൽ തീറ്റ തേടി വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ. വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. വാർത്തകൾ വിശദമായി. വേനൽമഴ ലഭിച്ചിട്ടും വയനാടിൽ ചൂടിന്റെ അളവ് കുറയുന്നില്ല. പകൽ സമയങ്ങളിലെ താപനില ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. 32 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പലയിടങ്ങളിലും രേഖപ്പെടുത്തിയ ചൂട്. താപനില ഉയരുന്നത് കാർഷിക വിളയാകെ ദോഷകരമായി ബാധിച്ചിരിക്കുകയാണ്. പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തുകളിൽ പലയിടത്തും കുരുമുളകും കാപ്പിയും ഉൾപ്പെടെ വിളകൾ വ്യാപകമായി ഉണങ്ങി നശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഈ രണ്ട് പഞ്ചായത്തുകളിലും മഴ ലഭിച്ചത്. ചൂട് കനത്തതിനെ തുടർന്ന് തൊഴിൽ സമയം പുനഃക്രമീകരിച്ചുകൊണ്ടുള്ള ലേബർ കമ്മീഷണറുടെ ഉത്തരവ് ഇറങ്ങിയെങ്കിലും വയനാട്ടിൽ ഇത് പാലിക്കപ്പെടുന്നില്ല. എസ്റ്റേറ്റ് തൊഴിലാളികളെ അടക്കം ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ പണിയെടുക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ പൊരിവെയിലത്താണ് ജോലി ചെയ്യുന്നത്. 30 വരെ പകൽ ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ വിശ്രമം അനുവദിക്കണമെന്നായിരുന്നു ലേബർ കമ്മീഷണറുടെ ഉത്തരവ്. പകൽ സമയത്ത് പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സമയം രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായി നീച്ചപ്പെടുത്തണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. തൊഴിലിടങ്ങളിൽ നേരിട്ട് പരിശോധന നടത്തണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. എന്നാൽ കാര്യക്ഷമമായ പരിശോധനകൾ എങ്ങും ഉണ്ടായില്ല. ഫ്ളാറ്റ്, വീട്, റോഡ്, എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലെല്ലാം ജോലി ചെയ്യുന്നവർ വേനൽച്ചൂടിൽ കഷ്ടപ്പെടുകയാണ്. ചൂട് വർദ്ധിച്ചതോടെ മിനറൽ വാട്ടർ അടക്കമുള്ളവയുടെ വിൽപ്പനയും ഇരട്ടിയായി. പഴവർഗ്ഗങ്ങളുടെ വിൽപ്പനയും വർദ്ധിച്ചു. ഈ മാസം അവസാനം വരെ ശക്തമായ ചൂട് നിലനിൽക്കുമെന്ന സൂചനയാണ് കാലാവസ്ഥാ നിരീക്ഷകരടക്കം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. ചുണ്ടക്കര മാനഞ്ചേരിക്കുന്നിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും സ്തൂപങ്ങളും നശിപ്പിച്ചു. സംഭവത്തിൽ കമ്പളക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്ത് വർഷങ്ങളായി കഞ്ചാവും വ്യാജമദ്യ വിൽപ്പനയും നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പ്രദേശത്ത് തന്നെയുള്ള ഒരു കട കേന്ദ്രീകരിച്ചാണ് കഞ്ചാവ് വിൽപ്പനയും മറ്റ് അനാശ്വാസ പ്രവർത്തനങ്ങളും നടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാനഞ്ചേരി ക്ഷേത്രത്തിന് സമീപം തന്നെയുള്ള CPIMന്റെ കൊടിമരവും സ്തൂപവുമാണ് കഴിഞ്ഞ ദിവസം രാത്രി നശിപ്പിച്ചിട്ടുള്ളത്. തൊട്ടടുത്തു തന്നെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടിമരവും നശിപ്പിച്ചിട്ടുണ്ട്. പരിസരത്തുള്ള സ്കൂൾ വിദ്യാർത്ഥികളടക്കം കഞ്ചാവിന്റെ ലഹരി നുണയാൻ തുടങ്ങിയപ്പോൾ രക്ഷിതാക്കൾ ഇരു രാഷ്ട്രീയ പാർട്ടികളെയും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ ഇടപെട്ട് ലഹരി ലോബികൾക്ക് താക്കീത് നൽകുകയും ചെയ്തു. ഇതിന്റെ പ്രതികാരം എന്നോണമാണ് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഈ റോഡുകളിലുള്ള എല്ലാവിധ സാധനങ്ങളും ബോർഡുകളും മറ്റുള്ള വ്യക്തികളുടെ വീടുകളിലുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ തുടർന്ന് വരുന്നതിന്റെ ഓരോ ലക്ഷണങ്ങളാണ് ഈ കാണുന്നത്. ഇത് കുറച്ച് കാലങ്ങളായിട്ട് പോലീസ് അധികാരികളായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് യാതൊരുവിധ രീതിയിലുള്ള സമീപനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇനിയും ഇതേപോലെ തുടരും. ഈ മയക്കുമരുന്ന്, മദ്യം, കഞ്ചാവ്, ഈ ലോബികളെല്ലാം തന്നെ അമ്പലക്കുന്ന് ചുണ്ടക്കര ഭാഗങ്ങളിൽ പിടിമുറുക്കി വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇരു പാർട്ടികളെയും തമ്മിൽ ഭിന്നിപ്പിക്കാനുള്ള ശക്തമായ ശ്രമമാണ് ഇതിന്റെ പിന്നിലെന്നും ഇവർ പറയുന്നു. ഇതുകൊണ്ടുണ്ടാകുന്നതെന്ന് വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി അപ്പുറത്ത് നശിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം രണ്ട് സ്ഥലങ്ങളിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടിയും അതുപോലെ മണ്ഡപവും നശിപ്പിച്ചത്. ഇവിടെ കോൺഗ്രസും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും തമ്മിൽ ലഹളയുണ്ടാക്കുന്നതിന് അടിക്കുന്നതിന് വേണ്ടി മാത്രം കരുതിക്കൂട്ടി ചെയ്ത ഒരു ഒരു പ്രക്രിയയായിട്ട് കാണാൻ കഴിയുകയുള്ളൂ. വയനാട് വിഷൻ, കമ്പളക്കാട്.
പനമരം നീരാട്ടടി റോഡിൽ കോട്ടക്കുന്നിലെ ജനവാസ കേന്ദ്രത്തിൽ നിയമങ്ങൾ ലംഘിച്ച് പ്രവർത്തനം ആരംഭിച്ച മദ്യശാലയ്ക്കെതിരെ വീട്ടമ്മമാരുടെ പ്രതിഷേധ സമരം തുടരുന്നു. സ്ത്രീകളും കുട്ടികളുമടക്കമുള്ളവർ മദ്യശാലയ്ക്ക് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തിവരികയാണ്. മദ്യശാല അടച്ചുപൂട്ടുന്നവരെ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. ഈ മാസം രണ്ടിനാണ് മദ്യശാല നീരട്ടാടി റോഡിലെ കോട്ടക്കുന്നിലെ ജനവാസ കേന്ദ്രത്തിൽ പ്രവർത്തനം തുടങ്ങിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ മദ്യശാല പ്രവർത്തിപ്പിക്കാൻ വിട്ടുകൊടുത്ത് ജനങ്ങളെ മുഴുവൻ വൈസ് പ്രസിഡന്റ് വഞ്ചിച്ചതിൽ പ്രതിഷേധിച്ചാണ് ജനകീയ സമിതി സമരം ശക്തമാക്കിയത്. സമരം ആരംഭിച്ച് 8 ദിവസം കഴിഞ്ഞിട്ടും മദ്യശാല പ്രവർത്തനം അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പനമരം ടൗൺ മുതൽ നിരട്ടാടി കോട്ടക്കുന്ന് വരെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മദ്യപാനികളുടെ ശല്യം മൂലം റോഡിലൂടെ സഞ്ചരിക്കാൻ പോലും കഴിയുന്നില്ല. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സ്ത്രീകളെ സന്ധ്യ ആയാൽ ടൗണിൽ പോയി കൂട്ടിക്കൊണ്ടുവരേണ്ട അവസ്ഥയാണ്. വയനാട് വിഷൻ പനമരം. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടെ കർഷകന് പരിക്ക്. ചെതലയം പാതിരിവനത്തോട് ചേർന്ന് കണ്ടാമലയിലെ ജോർജിനാണ് പരിക്കേറ്റത്. പ്രദേശത്ത് കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. ആനയെ തുരുത്തുന്നതിനിടയിലാണ് ജോർജിന് പരിക്കേറ്റത്. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന ജോർജിന്റെ വിളവെടുക്കാറായ നെല്ല് പൂർണ്ണമായി നശിപ്പിച്ചു. ഇതിനു പുറമെ തെങ്ങ്, കമുങ്ക് എന്നിവയും നശിപ്പിച്ചിട്ടുണ്ട്. വയലിലിറങ്ങിയ ആനയെ പാട്ടകൊട്ടി ഓടിക്കുന്നതിനിടയിലാണ് പരിക്കേറ്റത്. കൈയിനും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വനാതിർത്തിയിൽ സ്ഥാപിച്ച ഫെൻസിംഗും കിടങ്ങും തകർന്നതോടെയാണ് ആനകൾ കൃഷിയിടത്തിലേക്ക് കൂട്ടമായി ഇറങ്ങാൻ കാരണം. ഫെൻസിംഗ് തകർന്നതോടെ ആനകൾ രാപ്പകലില്ലാതെ പ്രദേശത്ത് വിഹരിക്കുകയാണ്. ഇത് കർഷകരുടെ ജീവനും സ്വത്തിനും ഗുരുതരമായ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ദിവസവും ആന വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കണ്ടെത്തി. അത് ഞങ്ങൾക്ക് കൃഷിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനെ തന്നെ അപകടത്തിൽ, ജീവന്റെ കാര്യത്തിൽ തന്നെ ഞങ്ങൾക്ക് അപകടത്തിന്റെ അക്കലിലാണ് ഞങ്ങളുടെ നിൽപ്പുന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പ്രക്ഷോഭ പരിപാടികൾ മറ്റും നടത്തിയെങ്കിലും വനം വകുപ്പ് ഇതൊന്നും കണ്ടില്ലെന്ന മട്ടിലാണ്. പകൽ പോലും കർഷകർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് മേഖലയിൽ. സ്കൂൾ അടച്ചതോടെ ആനകളുടെ ശല്യം മൂലം കുട്ടികളെ പുറത്തുവിടാനും കഴിയുന്നില്ല. കൃഷിയിടത്തിൽ പതിവായി ഇറങ്ങുന്ന ആനക്കൂട്ടങ്ങളെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനം വകുപ്പ് തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം. വയനാട് വിഷൻ പുൽപ്പള്ളി. ജലസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് തൽസ്ഥല സംരക്ഷണത്തിന് പൊതുജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് വൃക്ഷമേലാപ്പൊരുക്കൽ തുടങ്ങി ഒട്ടേറെ മാർഗങ്ങളും സമ്മേളനം നിർദ്ദേശിച്ചു. ജില്ലയിൽ ഇപ്പോൾ പെയ്യുന്ന മഴയുടെ 80% വെള്ളവും പുറത്തേക്കൊഴുകുന്ന സ്ഥിതിയാണുള്ളത്. ഈ സ്ഥിതി തുടർന്നാൽ വയനാടിന്റെ ജലസുരക്ഷ കാലവർഷം അനുഗ്രഹിച്ചാലും വരും വർഷങ്ങളിൽ ഗുരുതരമായ പ്രതിസന്ധിയെ നേരിടുമെന്ന് ഉറപ്പാണ്. ഈ പ്രതിസന്ധിയെ മറികടക്കണമെങ്കിൽ ഓരോ പറമ്പിലും പെയ്യുന്ന മഴവെള്ളം അവിടെ തന്നെ താഴാൻ അനുവദിക്കുന്നതാണ് തൽസ്ഥല ജലസംരക്ഷണം. കുളങ്ങളുടെ സംരക്ഷണം, കുളം നിർമ്മാണം, കൊണ്ടൂർ ബാൻഡുകൾ, കിണർ റീചാർജിംഗ്, മഴവെള്ള സംഭരണത്തിനുള്ള കൃത്രിമ കുളങ്ങൾ, കൂടുതൽ മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് വൃക്ഷമേലാപ്പൊരുക്കൽ തുടങ്ങിയ ഒട്ടേറെ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഇന്ന് നമ്മുടെ രാജ്യമൊത്തത്തിലും ദേശീയ അടിസ്ഥാനത്തിൽ, അന്തർദേശീയ അടിസ്ഥാനത്തിലും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി ഇന്ത്യയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നവലിബറൽ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ആഗോളവൽക്കരണത്തിന്റെ നീക്കിപാട്ടി എന്താ കാൽനൂറ്റാണ്ടായിട്ട് ഈ രാജ്യം മാതൃഭാഷ സംരക്ഷണം പ്രാഥമിക ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാൻ സർക്കാരും സമൂഹവും തയ്യാറാകണം. മലയാളം ഉൾപ്പെടെയുള്ള കേരളീയ മാതൃഭാഷകൾ കടുത്ത വെല്ലുവിളി നേരിടുകയാണ്. മാതൃഭാഷ ബോധന മാധ്യമമായി അംഗീകരിക്കുകയും അതേസമയം ഒരു ഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷ് നന്നായി പഠിപ്പിക്കുകയും ചെയ്യുക എന്ന നയം സ്വീകരിച്ചാൽ ഇത് പരിഹരിക്കാവുന്നതേയുള്ളൂവെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. പ്രൊഫസർ കെ ബാലഗോപാലൻ, ശിവരാമൻ പാറക്കുഴി, എം ടോമി, പി സി മാത്യു, ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ പി യു ദാസ്, പി വി സന്തോഷ്, കെ വിശാലാക്ഷി, എസ് യമുന, പി ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. വയനാട് വിഷൻ പുൽപ്പള്ളി. ഇനി വിഷുവിശേഷങ്ങളിലേക്ക്.
വിഷുക്കാലത്ത് വിഷരഹിത പച്ചക്കറികൾ മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വിഷുക്കണിയിലൂടെ. സംസ്ഥാന കൃഷിവകുപ്പും വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് പ്രൊമോഷൻ കൗൺസിൽ കേരളയും ഹോർട്ടികോപ്പും സംയുക്തമായാണ് വിഷുക്കാലത്ത് ഉപഭോക്താക്കൾക്ക് സഹായ വിലയിൽ വിഷരഹിത പഴം പച്ചക്കറികൾ ലഭ്യമാക്കുന്നത്. കുടുംബശ്രീ യൂണിറ്റുകൾ, സ്വാശ്രയ സംഘങ്ങൾ തുടങ്ങിയവയുടെ വിഷരഹിത പഴം പച്ചക്കറികൾ മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷിവകുപ്പിന് കീഴിൽ വിഷുക്കണി 2017 എന്ന പേരിൽ വിഷുചന്ത ഒരുക്കിയത്. തദ്ദേശീയമായി ഉൽപ്പാദിപ്പിക്കുന്ന പഴം പച്ചക്കറികൾക്ക് പുറമെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷരഹിത പഴം പച്ചക്കറികളും വിഷുചന്തയിൽ ലഭ്യമാകും. മിതമായ നിരക്കിൽ വിഷരഹിതമായ പച്ചക്കറികൾ ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിരോധിക്കപ്പെട്ട കീടനാശിനികളും ഉപയോഗിക്കാതെ ഒരുവിധം വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് പരമാവധി ഈ ഒരു സ്റ്റാളുകളിലൂടെ വിറ്റഴിക്കുന്നത്. ഇത് രണ്ട് ദിവസം ഒരു നിമിത്തമായിട്ടാണ്. പിന്നീടുള്ള കാലങ്ങളിൽ നമ്മൾ ഈ എക്കോ ഷോപ്പ് കേന്ദ്രീകരിച്ചിട്ടും അതുപോലെ തന്നെ ജൈവ ബസാറുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും പിന്നെ ഇതേപോലെയുള്ള ഒരു പരിപാടി സ്ഥിരമായിട്ടുണ്ടാകുന്നത്. കമ്പളക്കാട് ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച വിഷുചന്ത കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടവൻ ഹംസ ഉദ്ഘാടനം ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. വിഷുവിന്റെ വരവറിയിച്ച് പുൽപ്പള്ളി ഇരുപ്പുട് ആദിവാസി കോളനിയിലെ യുവാക്കളുടെ വിഷുപ്പാട്ടുകൾ ശ്രദ്ധേയമായി. ഗോത്രതനിമയിൽ കോൽക്കളിയിലൂടെയും മറ്റുമാണ് വിഷ്ണു ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഇവരുടെ വിഷുപ്പാട്ട്. വിഷുവിന്റെ വരവറിയിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ആദിവാസി ഭാഷയിലൂടെ പാടുകയാണ് ഈ ചെറുപ്പക്കാർ. കോളനിയിലെ 20 യുവാക്കളാണ് വിഷുവിനായി ഒരുങ്ങുമ്പോൾ കുടിയേറ്റ മേഖലയിലെ ഗ്രാമങ്ങളിലും ടൗണുകളിലും നാൽക്കവലകളിലുമെല്ലാം തനത് ആദിവാസി തനിമയിൽ കോൽക്കളിയിലൂടെയും മറ്റും വിഷ്ണു ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് വിഷു സന്ദേശം കൈമാറുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയോളമായി ഈ യുവാക്കൾ വിഷു സന്ദേശവുമായി എത്തിയത് നാട്ടുകാർക്കും ഉണർവേകി. വയനാട് വിഷൻ, പുൽപ്പള്ളി. മാലമോഷ്ടാവിനെ പിടികൂടി. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വീട്ടമ്മയുടെ മാല മോഷ്ടിച്ച് ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ബാംഗ്ലൂർ സ്വദേശി കാർത്തിക്കിനെയാണ് നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയത്. ഇന്ന് രാവിലെ പുൽപ്പള്ളി താനിത്തെരുവിൽ വെച്ചായിരുന്നു സംഭവം. ബാംഗ്ലൂർ സ്വദേശിയായ കാർത്തിക് മാരപ്പൻമൂലയിൽ വിവാഹം കഴിച്ച് താമസിച്ചു വരികയായിരുന്നു. കാട് പച്ചപ്പണിഞ്ഞതോടെ പുൽപ്പള്ളി ബത്തേരി റോഡിൽ വന്യമൃഗങ്ങൾ പതിവ് കാഴ്ചയാകുന്നു. ബത്തേരി പുൽപ്പള്ളി റോഡിൽ ഇരുളം മുതൽ ചെതലയം വരെയും 6 മൈൽ മുതൽ കുപ്പാടി വരെയുള്ള കുറിച്ചാട് ചെതലയം വനമേഖലകളിലെ പാതയോരങ്ങളിലുമാണ് കാട്ടുപോത്തും കാട്ടാനകളും മാനുകളുമെല്ലാം പതിവ് കാഴ്ചയാകുന്നത്. റോഡിനിരുവശവും വേനൽ മഴയിൽ പച്ചപ്പുലുകൾ നിറഞ്ഞതോടെ കർണാടകയിൽ നിന്നുള്ള വന്യമൃഗങ്ങളും ഈ മേഖലയിലുണ്ട്. പുൽപ്പള്ളിയിൽ നിന്ന് ബത്തേരിയിലേക്കുള്ള പാതകളിൽ സദാസമയം വന്യമൃഗങ്ങളെ കൂട്ടത്തോടെ കാണാൻ കഴിഞ്ഞു തുടങ്ങിയതോടെ ദൂരെ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പോലും ഇതുവഴി എത്തുന്നുണ്ട്. വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ പാതയോരങ്ങളിലെത്തിയതോടെ വനംവകുപ്പ് പരിശോധനയും ശക്തമാണ് ഈ മേഖലയിൽ. ഇതിനു പുറമെ നെയ്ക്കുപ്പ വേലിയമ്പം റോഡിലും പാക്കം കുറിച്ചിപ്പറ്റ റോഡിലും ദാസനകര മാനന്തവാടി റോഡിലും വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ തീറ്റ തേടാനെത്തുന്നത് പതിവ് കാഴ്ചയായിട്ടുണ്ട്. വന്യമൃഗങ്ങൾ ഒരുക്കുന്ന ഈ കാഴ്ച കാണാൻ ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നുമായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. വയനാട് വിഷൻ, പുൽപ്പള്ളി. മാലിന്യം കെട്ടിനിന്ന് കാൽനടയാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ് വെള്ളമുണ്ട 8-4 കല്ലോടി റോഡിൽ. ഇതിന്റെ എല്ലാം ദുരിതം പേർന്നതാകട്ടെ സമീപത്തെ വ്യാപാരികളും മിൽമ സഹകരണ സംഘം ജീവനക്കാരുമാണ്. വെള്ളമുണ്ട 8-4 ടൗണിലെ മുഴുവൻ മാലിന്യങ്ങളും ഒഴുകിയെത്തുന്നത് കല്ലോടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് സമീപത്തെ അടഞ്ഞുകിടക്കുന്ന ഓടയിലേക്കാണ്. ഓട അടഞ്ഞുകിടക്കുന്നതിനാൽ മാലിന്യങ്ങൾ റോഡിലൂടെ പരന്നൊഴുകുന്നുണ്ട്. നിരവധി തവണ ബന്ധപ്പെട്ടവരെ വിവരമറിയിച്ചതാണെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ആസ്ഥാനമായ 8-4 ടൗണിന്റെ താഴ്ഭാഗത്ത് കല്ലോടി റോഡിലേക്ക് ഉള്ള ജംഗ്ഷനിൽ 8-4 ടൗണിലുള്ള മാലിന്യങ്ങൾ മുഴുവനും വന്ന് അടിഞ്ഞു കൂടിയിരിക്കുകയാണ്. മാസങ്ങളായി ഈ പ്രദേശത്തെ ആളുകൾ പഞ്ചായത്ത് അധികൃതരോടും ആരോഗ്യവകുപ്പിനോടും അടിയന്തിരമായും ഈ മാലിന്യങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ മാരകമായ പകർച്ചവ്യാധികൾ അടക്കം പിടിപെടുന്ന ഒരു സാഹചര്യമാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ആശങ്കയിലായിരിക്കുകയാണ് ജനം. വയനാട് വിഷൻ, വെള്ളമുണ്ട.
കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വീട് തകർന്നു. പുൽപ്പള്ളി കാപ്പിക്കുന്ന വെട്ടുകാട്ടിൽ കുര്യാക്കോസിന്റെ വീടാണ് തകർന്നത്. ഇതോടെ നിർധന കുടുംബത്തെ അയൽപ്പക്കത്തെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ്. നിർധന കുടുംബമായതിനാൽ കുര്യാക്കോസിന് പുതിയ വീട് നിർമ്മിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പ്രായമായ കുര്യാക്കോസും ഭാര്യയും മാത്രമാണ് ഈ വീട്ടിൽ താമസിച്ചു വരുന്നത്. കാലപ്പഴക്കം ചെന്ന വീടായതിനാൽ വീട് റിപ്പയർ ചെയ്താലും താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മേൽക്കൂര പൂർണ്ണമായും ചിതലെടുത്ത് നശിച്ചിട്ടുണ്ട്. ഭിത്തികളിൽ പലയിടങ്ങളിലും വിള്ളൽ വീണിട്ടുണ്ട്. വീടിനുള്ളിൽ കയറാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിൽ. നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായങ്ങൾ നൽകിയെങ്കിലും ഭയപ്പാടില്ലാതെ മറ്റൊരു വീട്ടിലേക്ക് കഴിയണമെന്ന ആഗ്രഹത്തിലാണ് ഈ കുടുംബം. മിനിയാന്നും കാറ്റും മഴയും കൂടെ വന്നില്ലേ, അന്നേരം ആകെ തകർന്നു പേടിച്ച് ഞങ്ങൾ പുറത്തായിരുന്നു. ഒച്ച കേട്ടത് ഞാൻ അവിടുന്ന് ഓടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇവിടെ വന്നില്ല. അതിന് മുമ്പ് തന്നെ വീണു. 10-45 വർഷമായ പേരെയാ. ഇതിന് ഉദാരമതികളുടെ സഹായം ഉണ്ടായാൽ മാത്രമേ കഴിയുകയുള്ളൂ. വയനാട് വിഷൻ, പുൽപ്പള്ളി. KSTAയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ അധ്യാപക കൂട്ടായ്മ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി ബി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. MV ഓമന അധ്യക്ഷത വഹിച്ചു. NA വിജയകുമാർ, PJ വിനേഷ്, TK ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളമുണ്ട താനിച്ചോട് പഴയങ്ങാടി റോഡിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് മെമ്പർ കമർ ലൈല നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് 11 ലക്ഷം രൂപ ഉപയോഗിച്ച് ഗതാഗത യോഗ്യമാക്കിയ റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. വാടംഗം MC ഇബ്രാഹിം ഹജി അധ്യക്ഷത വഹിച്ചു. അഹമ്മദ്, സിജി, മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. പൊതുവിജ്ഞാനത്തിൽ ഞൊടിയിടയിൽ ഉത്തരം നൽകി ആശ്ചര്യപ്പെടുത്തുകയാണ് അന്ന എന്ന 2 വയസ്സുകാരി. പുൽപ്പള്ളി സ്വദേശിനി നടക്കുഴക്കൽ സന്തോഷ് സിഞ്ചു ദമ്പതികളുടെ മകളാണ് ഈ കൊച്ചുമിടുക്കി. അമ്മ സിഞ്ചു പകർന്നു നൽകിയ അറിവ് ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും അന്ന കൃത്യമായി പറഞ്ഞുതരും. പൊതുവിജ്ഞാനത്തിൽ ഞൊടിയിടയിൽ ഉത്തരം നൽകിക്കൊണ്ടാണ് കൊച്ചുമിടുക്കിയായ അന്ന ശ്രദ്ധയാവുന്നത്. പുൽപ്പള്ളി നടക്കുഴയ്ക്കൽ സന്തോഷ് സിഞ്ചു ദമ്പതികളുടെ മകൾ അന്നയെന്ന 2 വയസ്സുകാരിയാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. പൊതുവിജ്ഞാന ചോദ്യങ്ങൾക്ക് ഞൊടിയിടയിലാണ് അന്ന ഉത്തരം നൽകുക. കഴിഞ്ഞ 3 മാസമായി അമ്മ സിഞ്ചു പകർന്നു നൽകിയ അറിവ് ഏതുറക്കത്തിൽ വിളിച്ചു ചോദിച്ചാൽ പോലും ഉത്തരങ്ങൾ നൽകും. ഈ കൊച്ചുമിടുക്കിയുടെ പൊതുവിജ്ഞാനത്തിലെ ഓർമ്മശക്തിയുടെ കഴിവ് കേട്ടറിഞ്ഞ് വീട്ടിലെത്തുന്നവർ നിരവധിയാണ്. ഒരു തവണ കേട്ടാൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും മനഃപ്പാടമാക്കാൻ അന്നയ്ക്ക് കഴിയും. 2 വയസ്സ് 2 മാസം പ്രായമുണ്ട്. 3 മാസമായി മോളിങ്ങനെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഗ്രഹിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ പറയുകയും ചെയ്യും. 2 ദിവസത്തിന് ശേഷം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പറയും. ഈ അത്യപൂർവ കഴിവ് കണ്ട് അന്നയെ കാണാൻ വീട്ടിലെത്തുന്നവരിൽ കൂടുതലും അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. വയനാട് വിഷൻ, പുൽപ്പള്ളി. KSEB ഉദ്യോഗസ്ഥർ പോലും കൈയൊഴിഞ്ഞ ഗോവിന്ദൻപാറ കോളനിയിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച് വെളിച്ചമെത്തിച്ച് മാതൃകയായി മാനന്തവാടി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികളുടെ സ്വന്തം ചിലവിലാണ് പാനൽ സ്ഥാപിച്ചത്. ഭാവിയിൽ കോളേജിന്റെയും പഞ്ചായത്തിന്റെയും സഹകരണത്തോടെ എല്ലാ വീടുകളിലും വെളിച്ചമെത്തിക്കാൻ കഴിയുമെന്ന് ഇവർ പറയുന്നു. മാനന്തവാടി എഞ്ചിനീയറിംഗ് കോളേജിലെ അവസാന വർഷ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ പ്രൊജക്ടിന്റെ ഭാഗമായാണ് തൃക്കൈപ്പറ്റ ഗോവിന്ദൻപാറ കോളനിയിൽ സൗരോർജ്ജ പദ്ധതി നടപ്പിലാക്കിയത്. ജസ്റ്റിൻ വി ആന്റണി, ആകാശ് ബാബു, കിരൺകുമാർ, സച്ചിൻ വി, സുനിൽ PS എന്നിവരാണ് ഈ പദ്ധതിക്ക് മുൻകൈയെടുത്തത്. പാഠ്യപദ്ധതിയുടെ ഭാഗമെന്നതിലുപരി സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഈ പരിപാടിയിലൂടെ ഇവരുടെ ലക്ഷ്യം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് BTech സ്റ്റുഡൻസ്, ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. അതിൽ 5 പേരാണ് ഈ പ്രൊജക്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ 3 പേർക്ക് പോളി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അവർ ലാറ്ററൽ എൻട്രി സ്ട്രീമാണ്. അപ്പോൾ അവർ ഈ ഒരു സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരു പ്രൊജക്ട് ചെയ്യാന്നുള്ള മനസ്സിൽ വന്നു നമുക്ക്. അതായത് സാധാരണ നമ്മൾ ചെറിയ പ്രൊജക്ട് അവിടെത്തന്നെ ചെയ്ത് അവിടെത്തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. പക്ഷെ ഇതിപ്പോൾ ഈ ഒരിക്കലും കറണ്ടോ അല്ലെങ്കിൽ വെളിച്ചമോ കിട്ടാൻ സാധ്യതയില്ലാത്തൊരു കുടുംബത്തിന് അവർക്ക് വെളിച്ചം പകരാൻ പറ്റി.
മാനന്തവാടി കോളേജ് പ്രിൻസിപ്പൽ സജിത് കെ, ഇലക്ട്രിക്കൽ വിഭാഗം മേധാവി സോമസുന്ദരൻ, വാർഡ് മെമ്പർ ചന്ദ്രശേഖരൻ തമ്പി എന്നിവരുടെ പിന്തുണയും ഈ പദ്ധതിക്ക് ആവേശമായി. ഗോവിന്ദൻപാറയിലെ കേശവൻ എന്നയാളുടെ വീട്ടിലാണ് സൗരോർജ പാനൽ സ്ഥാപിച്ചത്. വയനാട് വിഷൻ, കൽപ്പറ്റ. പുൽപ്പള്ളി ക്ഷീരവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്മാർട്ട് ക്ഷീരസംഘത്തിന്റെ ഉദ്ഘാടനത്തിന് ജനപ്രതിനിധികളെ പങ്കെടുപ്പിക്കാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കി. ക്ഷീരകർഷകരുടെ പരിപാടിയായിട്ട് പോലും ജനപ്രതിനിധികളെ ഒഴിവാക്കിയതിനെതിരെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് ക്ഷീരകർഷകർ. സംസ്ഥാന വകുപ്പിന്റെയും നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിന്റെയും നേതൃത്വത്തിൽ വിവിധ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സ്മാർട്ട് ക്ഷീരക സംഘം പ്രഖ്യാപനത്തിന് ചണ്ണത്തുകൊല്ലി ക്ഷീരോത്പാദക സംഘത്തിൽ നടന്ന ഉദ്ഘാടന പരിപാടിയിലാണ് ജനപ്രതിനിധികളെ ഒഴിവാക്കിയതായി ആരോപണമുയർന്നത്. പ്രോഗ്രാം നോട്ടീസിൽ ജനപ്രതിനിധികളുടെ പേര് ഉൾപ്പെടുത്താൻ പോലും ക്ഷീരവകുപ്പ് തയ്യാറായില്ല. ഇത് രാഷ്ട്രീയ പകപോക്കലാണെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. സംസ്ഥാനതല ഉദ്ഘാടന പരിപാടിയായിട്ട് പോലും ക്ഷീരസംഘം ഉൾപ്പെടുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റിനെ പോലും ചടങ്ങിൽ പങ്കെടുപ്പിക്കാത്തത് ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചനയുടെ ഭാഗമാണ്. പൂർണ്ണമായും ക്ഷീരവികസന വകുപ്പിലെയും നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിലെയും ജീവനക്കാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ചടങ്ങിൽ ക്ഷീരസംഘം പ്രസിഡന്റിനെ പങ്കെടുപ്പിച്ച് പൂർണ്ണമായും സർക്കാർ ഉദ്യോഗസ്ഥരുടെ പരിപാടിയാക്കി ഉദ്ഘാടന ചടങ്ങ് മാറ്റുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ മാത്രമാണ് ജനപ്രതിനിധികളെ ഒഴിവാക്കി സർക്കാർ പരിപാടികൾ നടത്താറുള്ളതെന്നും ക്ഷീരവികസന വകുപ്പിന്റെ ഇത്തരം നടപടികളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ക്ഷീരകർഷകരുടെ പരിപാടിയായിട്ട് പോലും ജനപ്രതിനിധികളെ ഒഴിവാക്കിയതിനെതിരെ സംസ്ഥാന മുഖ്യമന്ത്രി, ക്ഷീരവികസന മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷീരകർഷകർ. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ജനപ്രതികളെ ഈ പരിപാടിയിൽ ഒഴിവാക്കിയിട്ടുണ്ട്. തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ജനപ്രതികളെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, നിയോജകമണ്ഡല MLA അടക്കമുള്ള ആളുകളെ ഒഴിവാക്കിയിട്ടുള്ളത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഒരു ഉദ്യോഗസ്ഥ മേധാവിത്വം ഈ ഭരണത്തിന് കീഴിൽ നടക്കുന്നു എന്നതിന്റെ പ്രത്യക്ഷ തെളിവാണ് ചണ്ടോത്തൊലിയിൽ നടന്ന സ്മാർട്ട് ക്ഷീരസംഘ സംസ്ഥാന. വയനാട് വിഷൻ, പുൽപ്പള്ളി. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി 19 എരുമത്തെരുവ് വർണ്ണ അപ്പോൾസ്റ്ററിയിൽ രക്തദാന ക്യാമ്പ് നടത്തും. മാനന്തവാടി SI KN സന്തോഷ് ഉദ്ഘാടനം ചെയ്യും. MP ശശികുമാർ അധ്യക്ഷത വഹിക്കും. 29-30 തീയതികളിൽ കൽപ്പറ്റയിൽ ജില്ലാ സമ്മേളനവും നടക്കും. ജില്ലാ സെക്രട്ടറി KN പ്രശാന്തൻ, യൂണിറ്റ് പ്രസിഡന്റ് KR അശോകൻ, PG ജോസ്, NM രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ വയനാട് ജില്ലാ സമ്മേളനം ഈ മാസം 29-30 തീയതികളിൽ കൽപ്പറ്റയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. അതിന് മുന്നോടിയായിട്ട് 19 മാനന്തവാടി എരുമത്തേരു വർണ്ണ അപ്പോൾസ്റ്ററി, അതായത് ആ പള്ളിയുടെ മുന്നിൽ വെച്ച് ബിൽഡിംഗ് വെച്ച് ഒരു സമ്പൂർണ രക്തദാന ക്യാമ്പ് നടത്തുകയാണ്. ഞങ്ങളുടെ വളരെ ശോചനീയമായ ഇപ്പോഴത്തെ വർക്ക്ഷോപ്പ് അവസ്ഥകളെ മെച്ചപ്പെടുത്താൻ വേണ്ടി റോഡ് സുരക്ഷാ നിയമം, അതുപോലെയുള്ള ഞങ്ങളുടെ തൊഴിലിന് ഭീഷണിയായിരിക്കുന്ന പല നിയമങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ രീതിയിലൂടെ നടപ്പാക്കപ്പെടുകയാണ്. അതിനെതിരായിട്ട് 18 ഒരു സെക്രട്ടേറിയറ്റ് സഹന സമരം നടത്തപ്പെടുകയാണ്. കേരള ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട CITU ജില്ലാ സെക്രട്ടറിയായ PR ജയപ്രകാശിന് CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ സ്വീകരണം നൽകി. യോഗം MLA CK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. VV ബേബി അധ്യക്ഷത വഹിച്ചു. PP അലി, C മൊയ്തീൻകുട്ടി, മുരളി, PA മുഹമ്മദ്, KV മോഹനൻ, K സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വേനൽ മഴ ലഭിച്ചിട്ടും ജില്ലയിൽ ചൂടിന്റെ അളവ് കുറയുന്നില്ല. പകൽ സമയങ്ങളിലെ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നു. പലയിടങ്ങളിലെയും താപനില 32 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ. പനമരത്തെ മദ്യശാലയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. മദ്യശാല മാറ്റും വരെ സമരമുഖത്തു നിന്നും പിന്നോട്ടില്ലെന്ന് സമരസമിതി. കമ്പളക്കാട് ചുണ്ടക്കര മാനഞ്ചേരിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളും സ്തൂപങ്ങളും നശിപ്പിച്ചു. സംഭവം പ്രദേശത്തെ സ്വൈര്യജീവിതം തകർക്കാനുള്ള ശ്രമമെന്ന് ആരോപണം. പോലീസ് അന്വേഷണം തുടങ്ങി. കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്തുന്നതിനിടെ കർഷകന് പരിക്ക്. സംഭവം പുൽപ്പള്ളി ചെതലയത്ത്. കാട്ടാനക്കൂട്ടം വിളവെടുപ്പിന് പാകമായ നെൽകൃഷി ചവിട്ടി നശിപ്പിച്ചു.
വിഷു വിളിപ്പാടകലെ. വിഷുക്കാലത്ത് വിഷരഹിത പഴം പച്ചക്കറികൾ ന്യായവിലക്ക് ലഭ്യമാക്കാൻ വിഷുക്കണി 2017 വിഷുച്ചന്ത തുടങ്ങി. വിഷുക്കണി ഒരുക്കുന്നത് സംസ്ഥാന കൃഷിവകുപ്പും UFPCK ഹോർട്ടികോപ്പും സംയുക്തമായി. കാട് പച്ചപ്പണിഞ്ഞു. വനപാതയോരങ്ങളിൽ തീറ്റ തേടി വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ. വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. ഇതോടെ പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. വയനാട് വിഷൻ വാർത്തകൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണാം. സന്ദർശിക്കുക facebook.com/WayanadVision.tv. യൂട്യൂബിൽ വാർത്തകൾക്കായി സന്ദർശിക്കുക വയനാട് വിഷൻ ചാനൽ. ശുഭരാത്രി.